ഹൈസ് ആൻഡ് വെൽക്കം ബാക്ക്. ഏട്ടനും ഖബറേട്ടനും പുറകെ പുതിയൊരു ഏട്ടനോട് ഉടലെടുത്തിരിക്കുകയാണ്, നമ്മുടെ ജോർഹെ ഏട്ടൻ. നമ്മുടെ ചാനൽ 40K എന്ന വില്ലി ഫാമിലിയൊക്കെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ തുടരാം. നമ്മൾ ഫൈനൽ സ്കോർ ബോർഡ് മാറ്റി വെച്ച് ഇന്നത്തെ കേരള ബ്ലാസ്റ്റിന്റെ കളി മൊത്തത്തിന് അനലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായും നല്ലൊരു ഫുട്ബോൾ തന്നെയായിരുന്നു കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന വിങ് തന്നെയായിരുന്നു. വിങ്ങിലൂടെ ബോൾ കയറ്റി ക്രോസ് കൊടുക്കുക എന്ന ടാക്ടിക്സ് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത്. വിൻസി ബറേറ്റയുടെ സ്പീഡ് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സ് മാക്സിമം ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ തന്നെ കൺസിസ്റ്റീവ് ആയിട്ട് തന്നെ ലൂണയും കളിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിങ്ങിലൂടെയും സെന്ററിലൂടെയും എല്ലാം ബോൾ കളക്ട് ചെയ്യുക, പാസ് കൊടുക്കുക എന്നുള്ള ടാക്ടിക്സ് തീർച്ചയായും അദ്ദേഹം വ്യക്തമായി തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. മറ്റു ഫ്രണ്ട്ലി മാച്ചസിലും ഡ്യൂറിൻ കപ്പിലൊക്കെ ലൂണയുടെ സെറ്റ് പീസുകൾ ഹൈ ആയി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ജോർഹെ പെരേര ഡിയാസിൻ്റെ ഗോൾ നമ്മൾ കണ്ടായിരുന്നു. ലൂണയുടെ തീർച്ചയായും എക്സിക്യൂട്ട് ചെയ്ത് പ്ലാൻ ചെയ്തെടുത്ത ഒരു കോർണർ കിക്ക് അത് വ്യക്തമായി തന്നെ ഡിയാസ് ഗോൾ വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏത് ടീമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ ഒരു പെനാൽറ്റി ബോക്സിന് അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്താണെന്നറിയില്ല, പെനാൽറ്റി ബോക്സിന് അടുത്ത് വന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ വ്യക്തമായ ആളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. ഓരോ മത്സരം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്ന ബ്ലാസ്റ്റേഴ്സിനാണ് നമ്മൾ കണ്ടുവരുന്നത്. ഓരോ മത്സരങ്ങളും വരുന്ന തെറ്റുകൾ അടുത്ത മത്സരത്തെ ആവർത്തിക്കാതിരിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അധികം മിസ് പാസുകളോ മിസ് ജഡ്ജ്മെൻറ്റോ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗം നമുക്ക് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഫോറിൻ പ്ലേയേഴ്സും ഇന്ത്യൻ പ്ലേയേഴ്സും തമ്മിലുള്ള കോംബോയും വർക്ക് ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിന് ISL വരുമ്പോൾ തീർച്ചയായും ഗുണമായിട്ട് തന്നെ വരട്ടെ എന്നൊക്കെ പ്രതീക്ഷിക്കാം. ഒക്ടോബറിൽ നവംബറുമായിട്ട് ഇനിയും 4-5 പ്രീ സീസൺ മത്സരങ്ങളുടെ ഷെഡ്യൂളിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും എത്ര പ്രീ സീസൺ കളിക്കുന്നു അത്രത്തോളം ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമാട്ടെ. ഇനി ഒരിക്കലും ഇന്ത്യയുടെ പുറത്ത് വരെ പ്രീ സീസൺ നടത്താനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഇന്ത്യയിൽ തന്നെയായിരിക്കും ഇനി കൂടുതൽ പ്രീ സീസണുകളും നടക്കാൻ പോകുന്നത്. എന്തൊക്കെയാണെങ്കിൽ FC ഗോവയുമായിട്ട് അടുത്തേ നടക്കാവുന്ന മത്സരം തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ്. FC ഗോവയായിട്ട് കളിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് വന്നുള്ളതൊക്കെ കണ്ടറിയാം. ഇതിനോട് അവസാനിപ്പിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.